വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. കാളി എന്ന് പേരായ ഒരായുധം ഇന്ത്യക്കുണ്ടോ? അതോ വാർത്തകളിൽ മാത്രം നിറയുന്നതാണോ കാളി? ഇന്ന് നാം ഇന്ത്യയുടെ സീക്രട്ട് വെപ്പൺ കാളിയെക്കുറിച്ച് പരിശോധിക്കുന്നു. ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് കാളി DRDOയും ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററും ചേർന്ന് സംയുക്തമായി നിർമ്മിച്ച ആയുധമാണ്. കാളിയുടെ ഫുൾ ഫോം കിലോ ആംബിയർ ലിനീനിയർ ഇഞ്ചക്ടർ എന്നാണ്. വിനാശത്തിൻ്റെയും പരാക്രമണത്തിൻ്റെയും ദേവത കൂടിയാണ് കാളി. ഒരു ഡയറക്റ്റ് എനർജി വെപ്പണായിട്ടാണ് കാളിയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടാർഗറ്റുകളെ തകർക്കാൻ കാളി ഒരു തരത്തിലുമുള്ള ലേസർ ഭീമുകൾ ഉപയോഗിക്കുന്നില്ല. ഇതിനു പകരമായി റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോണിക് ബീമിൻ്റെ പവർഫുൾ പൾസ് ജനറേറ്റ് ചെയ്താണ് കാളി ടാർഗറ്റുകളെ തകർക്കുന്നത്. ഇത് ടാർഗറ്റുകളുടെ ഓൺബോർഡ് ഇലക്ട്രോണിക് സിസ്റ്റത്തിനെ നശിപ്പിക്കുന്നു. അതിലൂടെ ടാർഗറ്റിനെ പൂർണ്ണമായി ഡാമേജ് ആക്കുന്നു. കാളിയെ ഡയറക്റ്റ് എനർജി വെപ്പണുകളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എങ്കിലും ഇത് ലേസർ വെപ്പണുകൾക്ക് വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. ലേസർ വെപ്പണുകൾ ഹൈ ഇൻറ്റൻസിറ്റി ലേസറുകൾ ഉപയോഗിച്ച് ടാർഗറ്റുകളിൽ ഹോൾ ഉണ്ടാക്കിയാണ് ഡാമേജ് ചെയ്യുന്നത്. ഇക്കാരണത്താൽ തന്നെ കാളിക്ക് ശത്രുക്കളുടെ ഏത് സിസ്റ്റത്തിനെയും തകർക്കാനുള്ള കപ്പാസിറ്റിയുണ്ട്. ഓപ്പറേറ്റ് ചെയ്യാൻ ഇലക്ട്രോണിക് സിസ്റ്റം ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളെയാണ് കാളിക്ക് തകർക്കാനാവുക. കാളിയെ ഇന്ത്യയുടെ സീക്രട്ട് വെപ്പൺ എന്ന് പറയാനുള്ള കാരണം ഇതിന്റെ വിവരങ്ങൾ വളരെ കുറച്ച് മാത്രമേ പബ്ലിക് ഡൊമൈനുകളിൽ ലഭ്യമുള്ളൂ. കാളിക്ക് മിസൈലുകൾ, ഡ്രോണുകൾ, ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ എന്നിവ മാത്രമല്ല സ്പേസിൽ കറങ്ങുന്ന ശത്രുവിന്റെ സാറ്റലൈറ്റുകളെ പോലും നശിപ്പിക്കാൻ ശേഷിയുണ്ട്. ഈ പ്രൊജക്ട് ഡോക്ടർ PH റോൺ, ബാർക്കിലെ ഡോക്ടർ ആർ ചിദംബരം എന്നിവർ ചേർന്ന് 1985 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. 1989 കാളി പ്രൊജക്ടിന്റെ വർക്ക് ആരംഭിക്കുന്നത്. ഡോക്ടർ ആർ ചിദംബരം ആ സമയത്ത് പ്രധാനമന്ത്രിയുടെ സയന്റിഫിക് അഡ്വൈസറായും ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനുമായിരുന്നു. പിന്നീട് ബാർക്കിന്റെ കൂടെ ഈ പ്രൊജക്റ്റിൽ DRDOയും ചേരുകയായിരുന്നു. ആരംഭത്തിൽ ഈ പ്രൊജക്റ്റ് ഇൻഡസ്ട്രിയൽ യൂസസിന് വേണ്ടി മാത്രമായാണ് വികസിപ്പിച്ചിരുന്നത്. പിന്നീട് വികസനത്തിന്റെ ഘട്ടങ്ങളിൽ ഇത് ഡിഫൻസ് ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയുമായിരുന്നു. തുടക്കത്തിൽ ഈ പ്രൊജക്ടിന്റെ ആക്സലറ്ററായി പ്രവർത്തിച്ചിരുന്നതിന്റെ പവർ വളരെ കുറവായിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി വികസിപ്പിച്ച് കാളി 80, കാളി 200, കാളി 1000, കാളി 5000, കാളി 10000 എന്നീ വേരിയന്റുകളിൽ കാളി ഇന്ന് പ്രവർത്തിക്കുന്നു. കാളി 5000 ഉപയോഗിക്കുന്നതിന് 2004 കമ്മീഷൻ ചെയ്തിരുന്നു. കാളി 5000 പവർ ലെവൽ 40 kW സിസ്റ്റത്തിന്റെ ഭാരം 10 tonnum. ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് കാളി 10000. ഇതിന്റെ ഭാരം 24 tonnum. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ DRDO കാളിയുടെ ഉപയോഗം പല വ്യത്യസ്ത ആപ്ലിക്കേഷനുകളിലായാണ് ചെയ്യുന്നത്. ഇതിനെ ഒരു ആയുധമായി ഉപയോഗിച്ച് തുടങ്ങിയത് 2012 മുതലാണെന്ന് പറയാം. 2012 April 5 പാകിസ്ഥാന്റെ കൈവശത്തിലുള്ള സിയാച്ചിൻ ഗ്യാരി സെക്ടറിൽ വലിയൊരു അപകടം നടന്നു. ഗ്ലേസറിന്റെ വലിയൊരു ഭാഗം തന്നെ അടർന്നു വീണു. പാകിസ്ഥാൻ ആർമിയുടെ ബേസ് ക്യാമ്പ് അവിടെയുണ്ടായിരുന്നു. ഈ ബേസ് ക്യാമ്പ് പൂർണ്ണമായും തകരുകയും അതോടൊപ്പം 130 പാകിസ്ഥാൻ സൈനികരും 11 സിവിലിയൻസും കൊല്ലപ്പെടുകയും ചെയ്തു. ഈ അപകടത്തിന്റെ ഉത്തരവാദി ഇന്ത്യയാണെന്നായിരുന്നു പാകിസ്ഥാൻ ആരോപിച്ചിരുന്നത്. പാകിസ്ഥാൻ മീറ്റോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ഈ മേഖലയിൽ എക്സ്റ്റൻസീവ് മിലിറ്ററി ആക്ടിവിറ്റീസ് നടത്തിയിരുന്നുവെന്നും ഇന്ത്യൻ ആർമിയുടെ പ്രവർത്തന ഫലമായി ഈ ഏരിയകളിൽ വലിയ തോതിൽ കാർബൺ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്തു. ഇത് കാരണം സോളാർ റേഡിയേഷൻ വർദ്ധിക്കുകയും ഗ്ലേസറിന്റെ വലിയൊരു ഭാഗം തന്നെ ഉരുകി അപകടം സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ഈ അപകട സ്ഥലത്തിന്റെ 15 km ചുറ്റളവിൽ ഇന്ത്യൻ സൈന്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്നാലും പാകിസ്ഥാന്റെ ഈ ആരോപണത്തിന് പിന്നിൽ ഇന്ത്യയുടെ പരീക്ഷണം വിജയിച്ച ഒരു കോൺസ്പിരസി സ്റ്റോറിയുമുണ്ട്. ഇന്ത്യയുടെ ആധുനിക വെപ്പൺ കാളിയുടെ ടെസ്റ്റിംഗ് ആയിരുന്നു സേന അന്നവിടെ നടത്തിയത്. ഇതിന് നൽകിയിരുന്ന കോഡ് നെയിമാണ് ഓപ്പറേഷൻ വൈറ്റ് വാഷ്. ഓപ്പറേഷൻ വൈറ്റ് വാഷിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ആധികാരികമായി പുറത്തുവിട്ടിട്ടില്ല. ചോദിച്ചു കഴിഞ്ഞു, കാളി ഒരു പാർട്ടിക്കുലർ ആക്സലേറ്റർ ആണ്. ലേസർ വെപ്പണുകളെ പോലെ ഇത് ലേസർ ബീം പുറപ്പെടുവിക്കുന്നില്ല, പകരം പവർഫുൾ ഇലക്ട്രോണിക് പൾസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് പൾസിനെ വലിയ അളവിൽ മഞ്ഞുരുക്കാൻ സാധ്യമല്ല എന്നും ഒരു വാദമുണ്ട്. വലിയൊരു വിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് ഓപ്പറേഷൻ വൈറ്റ് വാഷ് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസി റോയും ഇന്ത്യൻ മിലിറ്ററിയും ചേർന്ന് നടത്തിയ ഒരു സീക്രട്ട് ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ്. ഈ അവസരത്തിൽ ഉയർന്നു വരാവുന്ന ചോദ്യമാണ് കാളി എന്ന ആയുധം ഇന്ത്യക്കുണ്ടോ എന്നത്. 2018 July 14 കാളി 5000 കുറിച്ച് ഉയർന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ വിലക്കുകയാണുണ്ടായത്.
കാളി വെപ്പണിനെ കുറിച്ചുള്ള ചോദ്യങ്ങളെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്ന് ചൂണ്ടിക്കാണിച്ച് തിരിച്ചുവിടുകയാണ് ഗവൺമെന്റ് ചെയ്തത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കാളി എന്ന സീക്രട്ട് വെപ്പൺ ഇന്ത്യക്കുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ കാളി വെപ്പണിന്റെ അപ്ഗ്രേഡ് വേർഷനുകൾക്കായി വേഗത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആയുധത്തിന്റെ സ്പെസിഫിക്കേഷൻസ് രഹസ്യമാക്കിയിരിക്കുന്നതിനാലാണ് കാളിയെ സീക്രട്ട് വെപ്പൺ എന്ന് വിളിക്കുന്നത്. കാളി രഹസ്യമായി തന്നെ തുടരുന്നതാണ് നല്ലതും. എല്ലാ രാജ്യങ്ങളും ചില ആയുധങ്ങൾ പരമ രഹസ്യമാക്കി വെക്കുന്ന പതിവുണ്ട്. ഇന്ത്യയും ആയുധങ്ങൾ രഹസ്യമാക്കി വെക്കുകയും അവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് കാളി വെപ്പണ് ലിമിറ്റേഷനുകളുമുണ്ട്. ഇതൊരു സിംഗിൾ ഷോട്ട് വെപ്പണാണ്. ഒരിക്കൽ ലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഫയർ ചെയ്യാനുള്ള ചാർജ് ഫിൽ ചെയ്യാൻ സമയമെടുക്കും. കാളി 5000 ഭാരം 10 ടണ്ണും കാളി 10000 ഭാരം 24 ടണ്ണുമാണ്. ഇതിന്റെ ഭാരം കുറച്ച് പോർട്ടബിലിറ്റി എളുപ്പമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. ഇങ്ങനെയുള്ള പരിമിതികൾ പരിഹരിച്ച് യുദ്ധമുഖത്ത് സൈന്യത്തിന്റെ കരുത്തായി വളരെ വേഗം തന്നെ കാളി ഇടം പിടിക്കും.